ഹലോ കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് ഒരു കിട്ടിലും പോലത്തെ ഒരു സോളോ റാങ്കിൾ വൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാച്ച് കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എലേറ്റ് ഹീറോയ്ക്ക് ഫൈവ് സ്റ്റാർ നിൽക്കുന്ന സമയത്ത് കളിക്കുന്ന ഒരു കിട്ടിലും പോലത്തെ ഒരു മാച്ചാണ് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് നമ്മൾ ഈ ഒരു ദിവസം ഗ്രാൻഡ് മാസ് അടിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു സോളോ മാച്ച് കയറിയിട്ടുണ്ടായിരുന്നു സോളോ മാച്ചി അത്യാവശ്യം ഇപ്പോൾ കൂടുതൽ പ്ലസ് കിട്ടുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല അലവൊക്കെ പെട്ടെന്ന് കുറയുന്നുണ്ടല്ലോ ആൾക്കാരെ പെട്ടെന്ന് തന്നെ കേസ് നമുക്ക് പൊസിഷൻ ബേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പ് വൺ ഒക്കെ അടിക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് ഇൻ കേസ് കേസ് കഷ്ടകാലത്തിൽ ചത്തുപോയാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം മൈനസ് ും കിട്ടാത്ത ഒരു രീതി ഉണ്ടല്ലോ നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ അതേപോലെ കേസ് ആരും ഇറങ്ങാത്ത ഒരു സ്ഥലം നോക്കി ഞാൻ ആറീട്ടുണ്ടായിരുന്നു കാര്യം എല്ലാവരും ഉള്ള സ്ഥലത്ത് ഇറങ്ങിട്ട് സാധാരണ ആൾക്കാർ കളിക്കുന്ന എങ്ങനെയാ ഞാൻ പറഞ്ഞു കേട്ടോ അതായത് സെൽഫ് വീവർ ഉണ്ടല്ലോ കേസ് ഒരു വട്ടം സോ ആ ഒരു സമയങ്ങളുണ്ടല്ലോ മാക്സിമം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെയുള്ള ആൾക്കാരൊക്കെ തല്ലിക്കൊന്ന് പിന്നെ ചത്തട്ട് രണ്ടാമത് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് ഒളിച്ച് കളിക്കുന്ന ഒരു പ്ലാനാണ് മിക്കൊരാൾക്കാർ ചെയ്യുന്നത് അങ്ങോട്ട് ഉണ്ടായിരുന്നു പക്ഷേ കേസ് എനിക്കത് കളിക്കാൻ വേണ്ടി പറ്റത്തില്ല എനിക്ക് സിംപ്ലി ഒരു ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം എന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ ആ ഒരു വെപ്പൻ ഗ്ലോറിയും കൂടെ നിലനിർത്തണം അതുകൊണ്ടാണ് കേസ് ഞാൻ ഫസ്റ്റ് ഉണ്ടല്ലോ ഏറെ ആ ഒരു ഫസ്റ്റ് ലൈഫിലെ കേസ് ആ ഒരു ടൈമിലുണ്ടല്ലോ മാക്സിമം എനിക്ക് വേണ്ട ഗണ്ണ ഏതാണോ ആ ഒരു ഗണ് പിടിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്തായാലും ഈ ഒരു വീട്ടിലാണെങ്കിൽ ഒരു മാങ്ങ ഉണ്ടായിരുന്നില്ല അവിടുന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു റിവേഴ്സ് ആയിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് വീട് മാത്രമുള്ള സ്ഥലമില്ല അവിടെ പോയിട്ട് അത്യാവശ്യം ലൂട്ടാം അവിടുന്ന് വല്ലതും കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത് സോ ഈ വരവീട്ടകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് നമുക്കുണ്ടല്ലോ അത്യാവശ്യം വേണ്ടൊരു ഗണ്ട് കിട്ടുണ്ടായിരുന്നു വേറെ ഇനി അത്യാവശ്യം ചിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം പറയുകയുണ്ടല്ലോ നമ്മളിപ്പോൾ സോളോ കളിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം കോയിനൊക്കെ കിടന്ന് കിട്ടുവാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് അത് വേറൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്നു വെച്ചാൽ നമ്മുടെ ടീമേറ്റിനെ പൊക്കാനോ വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യല്ല ജസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടി ചിപ്പാണ് ചിപ്പ് ബാഗാണ് ബാഗ് സ്കോപ്പാണ് സ്കോപ്പ് അതൊക്കെ മേടിച്ചിട്ട് നൈസായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയിരിക്കും കേട്ടോ എന്തായാലും വന്നവരവിന് ഒരു കില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു അവനാണെ ആരും കാണാതെ അവർ പെട്ടി ലൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു പക്ഷേ കേസ് എന്ത് ചെയ്യാനാണ് നമ്മുടെ കൈകൊണ്ട് പെട്ട് അവനങ്ങ് മയ്യത്തായിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ആ ഒരു കില്ല് കിട്ടി അതും കേസ് നമ്മൾ മുപ്പത്തൊമ്പത് സംതിങ് അലേ സമയത്താണ് നമ്മൾ ആ ഒരു കില്ലെടുത്തത് അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കില്ല് കില്ലിട്ടുന്ന എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അവനെന്തെച്ചാൽ ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വേറൊരു അടിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അടി എന്തിനടിച്ചെന്ന് എനിക്കറിയില്ല കാര്യം അപ്പുറത്തെ കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഒരുത്തിനാണ് ഞാൻ വെറുതെ ഒന്ന് ഓർന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് കേസ് അത് അതായത് ഇൻ കേസ് കേസ് ഒരു എമിയിട്ട് നമ്മൾ ഫൈറ്റ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ആ ഒരു സമയത്ത് വേറെ ഏതെങ്കിലും എനിമി ഏതെങ്കിലും കാട്ടിക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അവനെ തുറേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല കാര്യം അത്രയും കില് നമ്മൾ അഡ്വാൻസ്ഡ് എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നേരെ ഒന്ന് മില്ലിലേക്കാണ് മില്ലിൽ ഒന്ന് ഹോൾഡാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ഓൺ വരെ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ വല്ല എനിമീസ് ഉണ്ടല്ലോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മലയാള മണ്ഡയ്ക്ക് അത്യാവശ്യം കില്ലെടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും വന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഞാനിവിടുന്ന് അടിക്കുന്നത് നമ്മൾ മലയാള മേളിൽ ആയതുകൊണ്ടല്ലോ നമുക്ക് കറക്റ്റ്ലി മേളിൽ നിന്ന് താഴേക്ക് അടിക്കാൻ വേണ്ടി പറ്റും അവൻ ഗ്ലൂ ആയിട്ടാലും നമുക്ക് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയിരിക്കും കേട്ടോ എന്തായാലും കംപ്ലീറ്റ് ആക്കി നമ്മുടെ ഇതിലുള്ള കോയിൻ കറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത്യാവശ്യം ഒരു ചിപ്പും അതേപോലെ തന്നെ ഉണ്ടല്ലോ നൈസായിട്ട് സ്കോപ്പ് കാരണം മേടിക്കാം എന്നൊക്കെ ഒരു പ്ലാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ ടു എക്സ് സ്കോപ്പ് എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് കേസ് ഒരു ഫോർ അതേപോലെ നമ്മുടെ ഉണ്ടല്ലോ ഒരു ഡ്രോണിലേ കേസ് ആ ഒരു സ്കാനർ അത് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കോപ്പിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ത്രീ എക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ എക്സ് അല്ല ത്രീ ചിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ടോട്ടലി കേസ് സംഭവത്തെ എം ഫോർ എം സെറ്റ് ആണ് ഇപ്പം ഷോർട്ട് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ ഷോർട്ട് റേഞ്ച് എത്ര നന്നായിട്ട് കളിക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷേ എനിക്ക് വേദനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു സമയത്ത് ഞാൻ എം ടെൻ മാഗ് അതേപോലെ ബൈ ബൈസൺ അല്ല എം ടെൻ മാഗ് ട്രോഗൺ അതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പക്ഷെ അത് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് പട്ടപ്പെട്ടേന്ന് നിനുമൊരു സമയത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാര്യം പറയാനുണ്ടല്ലോ ഇനിയും ഞാൻ ഒരു എം ബി ഫോർട്ടി പ്ലേയറായിരുന്നു നിങ്ങൾ യാ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എംബി ഫുട്ടിയൊക്കെ ചോദിച്ച് ചോദിച്ച് മേടിക്കുമായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ മേടിച്ച് 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 കളിക്കുന്നതായത് എനിക്ക് പിന്നെ പെട്ടെന്നുണ്ടല്ലോ ഒരു എസ് ജി കണ്ണിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിടിച്ച പരിപാടിയായിരുന്നു എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ നൈസായിട്ട് ഞാൻ അതിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടെ നമ്മുടെ ആ ഒരു അതല്ലെങ്കിൽ മാക്ടണോ അങ്ങനത്തെ ഗണ്ണിലേക്കാണ് ഞാൻ നൈസായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എ ബി ഫുഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അതും എടുക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നമുക്കിപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഗസ് കിഡ്ഡിനം പോലത്തെ ഗെണ്ണ് കാര്യങ്ങൾ സെറ്റാണ് ഇനി അലൈവ് നോക്കുകയാണെങ്കിൽ ഗസ് ഇരുപത്തി രണ്ട് വിരസത്തിൽ അലയവാണ് ഇവിടെ രണ്ട് കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇരുപത്തിനാലിൽ അലൈവൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സീറോ പ്ലസ് സീറോ മൈനസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി രണ്ട് അലവ് പ്ലസ് രണ്ട് ആയതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷൻ മിസ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിനി എന്തായാലും ഓക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമുക്കത് പ്ലസ്സിലേക്ക് മാത്രമേ വരത്തുള്ളൂ സോ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ബൈ വേ കേസ് അതൊക്കെ അവിടെ ഇരിക്കട്ടെട്ടെട്ടെട്ടെട്ടെ അതിന് മുൻപ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഗിഡിലേക്ക് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇൻ കേസ് കേസ് നിങ്ങൾക്ക് നമ്മുടെ ഗിഡിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊഫൈൽ Latter and the. ഗിൽഡിൻ്റെ ഐ ഡി കിടപ്പുണ്ട് ആ ഒരു ഐ ഡി ജസ്റ്റ് നൈസായിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ റിക്വസ്റ്റ് അയച്ച് വെക്കുക നമ്മുടെ എലിജിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളെ നൈസായിട്ട് ഗില്ലിലേക്ക് എടുക്കുന്നതായിരിക്കും ബാക്കി കരയലൊക്കെ ഗിൽഡിൽ കയറിയതിന് ശേഷം നമ്മുടെ ആൾക്കാരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വിശദാക്കിയ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നല്ല നിരക്കൻ ആക്റ്റീവ് ആണ് ഗിൽഡ് അത്യാവശ്യം സെറ്റാണ് അമ്പത് പേര് ജോയിൻ ചെയ്യുന്ന സമയത്ത് നാല്പത്തി എട്ട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് പേർക്കൂടെ മാത്രമേ ഇനി സ്ലോട്ട് ഉള്ളൂ നമ്മൾ അധികം വൈകുന്നേരം ഡയമണ്ട് കൊടുത്ത് നമ്മൾ അത് ആക്കുന്നതായിരിക്കും കേട്ടോ ഐ മീൻ സ്ലോട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് പവർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അതുമാത്രമല്ല കേസ് നമ്മുടെ ഈ ഒരു എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന നമ്മുടെ ഒരു ഗിൽഡ് വാർല കേസ് അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ടോപ്പ് പതിനേഴാം സ്ഥാനം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനെട്ടാണ് ഓക്കെ പതിനെട്ടാം സ്ഥാനം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടാഗും കൂടെ നമ്മുടെ ഗെയിം പ്ലേയ്ക്കകത്ത് നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്പ്ലേ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ യാ മാക്സിമം നമ്മുടെ ഗിൽഡിലേക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനെ കുറച്ച് ഗിൽഡ് ആക്ടിവിറ്റീസും കൂടെ ഉണ്ടായിരിക്കും അതും കൂടെ ജോയിൻ ചെയ്ത് സെറ്റായി പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ എന്തായാലും ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കൊണ്ടായി ഗൈസ് ഞാൻ മെയിൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് കുറഞ്ഞൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് കാര്യം പതിനാറ് അലൈവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുകയും എന്തായാലും ഇത്രയും കളിച്ചു സോ അവസരം നമുക്ക് ആ ഒരു ബോയും കൂടെ കണ്ടിട്ട് ഇവിടുന്ന് പോയാവേ പോരെ എന്നൊരു മൈൻഡിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ആ ഒരു ബോയൊക്കെ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്ര നേരം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഐ മീൻ നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് ആയി എന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം എല്ലാ വീഡിയോയ്ക്കതും പറയുന്ന ഒരു കാര്യമാണ് കാര്യം അതിൻ്റെ മെയിൻ കാര്യം പറയണുണ്ടല്ലോ നമുക്കറിയാമല്ലോ നിങ്ങൾ എത്രാമതാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടേ എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്രാമത്തെ ലൈക്കാണ് നിങ്ങൾ ചെയ്തത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും ഞാനത് വിചാരിക്കും ചോദിക്കണോ 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 പിന്നെ വിചാരിക്കും ഓക്കെ വേണ്ട എന്തിനാണ് അവരുടെ ആ ഒരു ഫൈറ്റ് പോലെ ആയൊക്കെ ഇപ്പം ഈ മൂഞ്ചിത്തി അവിടെ ഇരിക്കേണ്ട വരത്തില്ലേ എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ഞാൻ പറയാത്ത സ്വന്തം ഞാൻ പറഞ്ഞുതരാം അതായത് ഗസ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഗിൽഡിലുണ്ടെങ്കിൽ ആ ഒരു ഗിൽഡിൻ്റെ പേര് താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാലോ ഗസ് എത്ര എത്ര വേറെ വേറെ ഡിഫറൻറ്റ് 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 ഗിൽഡിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതേപോലെ ഗേസ് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഗിൽഡിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിന് എത്ര ലൈക്ക് മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും ലൈക്കും സെറ്റാക്കി വയ്ക്കുവാണെങ്കിൽ വളരെ സന്തോഷം നമുക്ക് നോക്കുമല്ലോ പവർഫുൾ ഗിൽഡ് ഏതാണെന്ന് സോ യാ നമുക്ക് നോക്കാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് നൈസായിട്ട് നോക്കാം കേട്ടോ സോ ആക്റ്റീവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ഗിൾഡിരി പ്ലേസ് നമുക്ക് അറിയാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ കനടയിൽ പറഞ്ഞു നിന്നിരിക്കുന്നത് കേട്ടോ സോ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ അലയവ് നോക്കുന്ന സമയത്ത് ഇത്രയും നേരം നമ്മൾ ആ ഒരു നമ്മുടെ മില്ലിനടുത്തുള്ള ആ ഒരു വലിയ മലയില്ല അവിടെ ഇവിടെ ഹോൾഡാക്കി ഹോൾഡാക്കി നിന്നിട്ടുണ്ടല്ലോ അത്യാവശ്യം അലയു പറയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പേര് മാത്രമേ അലവ് ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല സോ നൈസർ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മലയുടെ അപ്പുറത്തൊരു മലയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ആയിരിക്കും സോ അവിടെ കീറിക്കുകയാണെങ്കിൽ അവസാനം മിക്കവാറും ലാൽ സോണൊക്കെ അവിടെയാണ് വരുന്നത് നിങ്ങൾ പണ്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് വട്ടം ആ ഒരു സ്ഥലത്തുണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് സോൺ വന്നിട്ടുണ്ടായിരുന്നു സോ ഇപ്രാവശ്യം വന്നതും അതേ സെയിം ലാസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറി കളിക്കാനുള്ളൊരു പണാലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മല കയറി പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ സേഫാണ് കാര്യം നമ്മളെ എവിടുന്നും ആർക്കും അടിക്കാൻ വേണ്ടി പറ്റത്തില്ല ടോട്ടലി ടോട്ടലി കേസ് നമ്മളുണ്ടല്ലോ ഏറ്റവും മണ്ടക്കായതുകൊണ്ട് അമ്മക്ക് നേരെ കുത്തനെ മേളിലേക്ക് നോക്കിയിട്ട് ഇവനെ അടിക്കാൻ വേണ്ടി നോക്കി നോക്ക് നിൽക്കാല്ലാണ്ട് അമ്മമാർക്ക് നമ്മളെ തുടങ്ങാൻ വേണ്ടി കഴിയത്തില്ല പിന്നെ നമുക്ക് നൈസട കേസ് താഴേക്കും സ്കോപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കിട്ടുകയും ചെയ്യും സോ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി ആദ്യം വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ഉള്ള ലൂട്ടൊക്കെ എടുത്ത് വെച്ചേക്കാം ഇല്ലെങ്കിൽ കേസ് ചിലവന്മാരൊക്കെ ഉണ്ടോ അതായത് പതുങ്ങി പതിങ്ങി വന്നിട്ടുണ്ടല്ലോ ലൂട്ടൊന്നും എടുക്കാതെ കേസ് വരും സോ അതേപോലെ നോക്കുമ്പോഴത്തേക്കും ലൂട്ടൊക്കെ എടുത്തിട്ട് ഒരു കിടന്നും പോലത്തെ ഒരു പ്ലെയർ ക്രോണായിട്ട് നിൽക്കുമായിരുന്നു അവനെന്തായാലും കയറി വരുന്നതിനും മേണ്ടല്ലോ മെഡിക്കേറ്റീവ് യൂസ് ചെയ്യണം കേട്ടോ ആ ഒരു മെഡിക്കറ്റിംഗ് കയറൊക്കെ യൂസ് ചെയ്ത ശേഷം പെട്ടെന്ന് നമ്മുടെ ലെസ്റ്റ് നിന്ന് റിപ്പയർ ചെയ്തിട്ട് ഒരു അങ്ങ് വലിച്ചെറിയാം അതിലെങ്കിലും അവന് വീട് എവിടെ വീഴായിരുന്നു സോ നൈസ് നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ഗ്രനൈഡ് പൊട്ടി കുറച്ച് ഡാമേജ് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ പക്ഷെ ഉണ്ടല്ലോ നൈസ് ആയിട്ട് ആ ഒരു ചെറിയ വീടിന്റെ പുറകിലേക്ക് പോയി ഇവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഒരു വണ്ട പഠിക്കാൻ വേണ്ടി നൂബോക്ക് ചെയ്ത് വരും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ന്യൂ ബോക്ക് ചെയ്തത് പക്ഷെ കേസ് കാര്യം ഉണ്ടായിരുന്നില്ല അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ റിഡ്ജ് പിടിച്ചിട്ട് മലയുടെ സൈഡിൽ കൂടെ കയറി അവനെ കണ്ടു അവൻ്റെ ഒരു ഹെഡ് അടിക്കാൻ വേണ്ടി പറ്റുമോ നോക്കുന്ന പോലെ നല്ല കിട്ടിലാകുന്ന പോലെ ഒരു എഡ് നമ്പർ അടിച്ച് അവനെങ്കിൽ കംപ്ലീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വേറെ ലെവൽ എന്തായാലും ആ ഒരു അക്ഷത്തിനെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ആ ഒരു എടുത്തേക്കേസ് നമ്മൾ മൂന്ന് ഗില്ല് ഈ ഒരു മാച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഏഴ് ഏഴ് ആൾക്കാരെ മാത്രമേ അല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോളോ മാച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഭൂമിയെ കൺഫോം അടിക്കാൻ വേണ്ടി ഒരു മാച്ച് തന്നെയാണ് അതേപോലെ ഒന്ന് ഹോൾഡാക്കി കളിക്കുന്ന ഒരു മാച്ച് മാത്രമാണ് കേട്ടോ അതുമാത്രമല്ല നിങ്ങൾക്ക് ആർങ്കിലേ നമ്മുടെ ലൈവിലേക്ക് ഐ മീൻ നമ്മൾ സ്കോറായിട്ട് നമ്മുടെ ഗില്ലിൻ്റെ കൂടെ കളിക്കുന്ന കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഗൈസ് നമ്മുടെ ലൈവിലേക്ക് ജോലി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എണീക്കുന്ന സമയത്ത് നേരെ ഗെയിമിലേക്കാണ് ആണ് കയറുന്നത് ഞാൻ ഗെയിം കയറുന്ന സമയത്ത് കറന്റ് ലൈവ് ചെയ്യാറുണ്ട് ഇപ്പോൾ കറന്റ്ലി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ടൈം ഇപ്പോൾ കറന്ലി പറയാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറിയും ഞാൻ ലൈമിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കുറേ നേരം ലൈവ് ഉണ്ടായിരിക്കും ഏറ്റവും മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്തൊക്കെ നൈസായിട്ട് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ സോ യാ നമുക്ക് നോക്കാം ഡെയിലി നമ്മളുടെ എത്ര പേര് ലൈവിൽ വരും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ എന്തായാലും മൂന്നാം നമ്മുടെ നാലാമത്തെ ഒരു കല്ല് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കേസ് വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല സോളോ കളിക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ വണ്ടി എടുത്ത് ആയിരിക്കും കളിക്കുന്നത് ഇവന്മാർ വണ്ടി എടുത്ത് കളിച്ച് ഞാന്മാർ ആർക്കും തൊള്ളാൻ വേണ്ടി കഴിയത്തില്ല എന്ന അവരുടെ വിചാരം എന്തായാലും ഞാനത് തിരുത്തി കുഴിക്കുന്ന പോലെ അവനെ നല്ല രീതിക്ക് തന്നെ കേസ് പുറകെ പോയി അടിക്കാൻ ഒരു പ്ലാനിലേക്ക് പോയപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് തൊട്ടടുത്ത് വേറൊരു എല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ വണ്ടി പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനോട്ട് അടി കൊണ്ടു എന്തായാലും അവനോട് കിടക്കുവല്ലേ എന്നാൽ അവനവൻ കംപ്ലീറ്റ് ആക്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൻ നോക്കായി നോക്കായിട്ട് അവൻ സെൽഫ് റിവേവ് ഇല്ല കേസ് ദിമിത്രി അതിട്ടിട്ട് കയറി വരുവാണ് കേട്ടോ എന്തായാലും സോളും കൂടെ വരുന്നുണ്ട് അവൻ പെട്ടു 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 നൂറ് തവണ ഉറപ്പായിരുന്നു കേട്ടോ എന്തായാലും റിവേവ് ആയിട്ട് ഞാൻ കക്ഷപ്പെട്ടു ഇനി ആർക്കൊരു തണാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അടിച്ച് കംപ്ലീറ്റ് ആക്കി വേറെ ലെവൽ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കയറി വന്ന സമയത്ത് വേറൊരു കാട്ടനിമയനൊക്കെ ഉണ്ട് അവനൊരു തണെ ഹൊർജിലുണ്ടായിരുന്നൊക്കെ എന്തായാലും ആ ഒരു ഹൊർസിലെ നമ്മളങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് അത് എപ്പോഴേലും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ സെറ്റ് അല്ലേ സോ അതുകൊണ്ട് വിട്ടുകളെ എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ഹെർസിിലി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു വയസ്സ് നമ്മൾ ബൈസനും അതേപോലെ എം ഫോർ എം മാത്രം വെച്ചാണ് കളിക്കുന്നത് ലാസ്റ്റ് ഞാൻ ഒരു ഒറ്റ എനിമി മാത്രമേ ബാക്കിയുള്ളൂ ഒറ്റ അല്ല ഞാനും വേറൊരു എനിമി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും അവനെ കാണുന്നില്ല ആ വണ്ടി അങ്ങ് പോട്ട് ചെക്കാം ബൈതവേ കേസ് മെറ്റേ ഒരു എനിമിനെ കണ്ടേ പറ്റത്തുള്ളൂ അവർ ഇത് കുതാബി പോയി ഒളിച്ചിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ലോ കേട്ടോ എന്തായാലും അവൻ ആ ഒരു കാട്ടിലെവിടെയെങ്കിലും മുടിക്കിൽ എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്കാനർ ഇട്ടു സ്കാനർ ഇട്ടിട്ട് തൊട്ടുമായിട്ട് തന്നെ അവനെ കാണിക്കുന്നുണ്ട് എവിടെയാണ് അവനെ കാണുന്നില്ലല്ലോ ആ പിന്നല്ല ലോങ്ങി നോക്കിയ കേസ് ഒരു ഗ്ലൂ ആൾ കിടക്കുന്നു ആ ഗ്ലൂ ആളിൻ്റെ പുറകിൽ ഒക്കെ ആ ഒരു എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ സ്കിൽ ഓൺ ആക്കിയിട്ട് ഒന്ന് വെടിവെച്ച് നോക്കി ആ ഒരു രണ്ട് എനിമി ഇല്ല പിന്നെ അവർ എനിമിയോടെ പോയി എൻ്റെ ദൈവമേ ലാസ്റ്റ് സെക്കൻഡ് അവനെ ഞാൻ കയറി വന്ന് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ തീരും സോ നൈസർ അവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അവനെ കിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് പ്രശ്നമായി പോകും സോ സാധാരണ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മിക്കവാറും അവൻ കയറ് വരുന്നുണ്ടെങ്കിൽ ഈ മലയുടെ താഴെ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ച് വെക്കാൻ ഞാൻ വളരെ കുളച്ച് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവനെ ആ ഒരു വന്ന വഴി നോക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചങ്ങ് കുറച്ചങ്ങിറങ്ങിയത് അപ്പോഴത്തേക്കും കൈസർ അവനുണ്ടല്ലോ ഗ്ലൂ ആൾട്ട് തൊക്കുമായിരുന്നു അവനടിക്കാൻ വേണ്ടി അവൻ്റെ ദേഹത്താണ് എയിം ഏയിം ലോക്കാവുന്നില്ല അപ്പോഴത്തേക്ക് സംസ്ഥാന സ്കോപ്പ് സ്കോപ്പ് ഇത് ബഗ്ഗ് പോലെ അടിച്ചപ്പോഴത്തേക്കും അവന് കിട്ടുന്ന പോലെ മെച്ചുകൊണ്ട് കൊടുത്തു ആ ഒരു മാച്ച് പോയി അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ വേറെ ലെവൽ മാച്ചിന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം